നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഗ് വണ്ണിൽ ഇന്നലെ നടന്ന പി എസ് ജി വേഴ്സസ് സ്ട്രാസ്ബർഗ് മത്സരത്തിനിടയ്ക്ക് പി എസ് ജിയുടെ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർക്ക് റെഡ് കാർഡ് ലഭിച്ചു. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അടുത്ത മത്സരം കളിക്കാൻ കഴിയില്ല. ലീഗ് വണ്ണിൽ വരുന്ന ഞായറാഴ്ചയാണ് അവർക്ക് ലെൻസുമായിട്ട് കളിയുള്ളത്. ആ മത്സരം നെയ്മർ ജൂനിയർക്ക് നഷ്ടമാകും, അക്കാര്യം ഉറപ്പാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ മത്സരങ്ങളിലേക്ക് അദ്ദേഹത്തിന് സസ്പെൻഷൻ വരുമോ, അത് നമുക്ക് നാളെ അറിയാം. നാളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് LFB ഡിസിപ്ലിനറി കമ്മിറ്റി ചേരുന്നുണ്ട്. അതിൽ നെയ്മർ ജൂനിയറുടെ വിഷയം പരിഗണിക്കും എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അക്കാര്യം ഇപ്പോൾ ഫ്രഞ്ച് മാധ്യമമായ RMC സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് LFP ഡിസിപ്ലിനറി കമ്മിറ്റി നെയ്മർ ജൂനിയറുടെ വിഷയം വെള്ളിയാഴ്ച, അതായത് നാളെ, പരിഗണനയ്ക്ക് എടുക്കും. അതനുസരിച്ചാണ് അദ്ദേഹത്തിന് കൂടുതൽ മത്സരങ്ങളിൽ വിലക്കേർപ്പെടുത്തേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമാവുക. എന്തായാലും ഇപ്പോൾ ഒരു മത്സരത്തിലെ വിലക്കാണ് നെയ്മർ ജൂനിയർക്കുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങൾ അവർ നൽകുന്നുണ്ട്. നെയ്മർ ജൂനിയറുടെ ഡിസിപ്ലിനറി റെക്കോർഡ് എന്തായാലും പരിശോധിക്കും. അതനുസരിച്ചായിരിക്കും ഒരു മത്സരമാണോ രണ്ട് മത്സരമാണോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ടത് എന്ന കാര്യം തീരുമാനിക്കുക എന്നുകൂടി അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും ക്രിസ്റ്റോഫ് ഗാൽട്ടിയർ, PSG പരിശീലകൻ, കൃത്യമായിട്ട് മത്സരശേഷം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നെയ്മറുടെ രണ്ടാമത്തെ യെല്ലോ കാർഡ് കറക്റ്റാണ്, അദ്ദേഹം ഡൈവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആദ്യ യെല്ലോ കാർഡ് എന്തിന് നൽകിയതാണ്, അക്കാര്യത്തിൽ തീർച്ചയായിട്ടും വ്യക്തതയില്ല. എതിരാളിയുടെ മുഖത്തടിച്ചു എന്നാണ് റഫറി വിധിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് സ്ട്രാസ്ബർഗിൻ്റെ താരം ഗെർസിനോ നെയ്മാസി ഇതേപോലെ നെയ്മറുടെ നേർക്ക് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതിന് ആ സമയത്ത് റഫറി ഒരു യെല്ലോ കാർഡും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നെയ്മർക്കെതിരെ മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നീക്കം റഫറി നടത്തി എന്നുള്ളതും ചോദ്യമാണ്. സ്ട്രാസ്ബർഗ് നെയ്മർ ജൂനിയറെ 6 തവണ ഫൗൾ ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ട്. ഈ സീസണിൽ അദ്ദേഹം ഏറ്റവും അധികം തവണ ഫൗൾ ചെയ്യപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ് സ്ട്രാസ്ബർഗിനെതിരെ ഇന്നലെ നടന്നത്. അദ്ദേഹത്തിൻ്റെ ലീഗ് വണ്ണിലെ റെക്കോർഡ് 2020 മോൺപില്ലിയറിനെതിരെ നടന്ന മത്സരത്തിൽ 9 തവണ ഫൗൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. PSG പരിശീലകൻ ക്രിസ്റ്റോഫ് ഗാൽട്ടിയർ വളരെ കൃത്യമായിട്ട് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി, നെയ്മർ ജൂനിയറുടെ പ്രൊഫൈലൊക്കെയുള്ള താരത്തിന് വേണ്ട വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ റഫറിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല എന്ന്. ഏതായാലും ഒന്നിലധികം മത്സരങ്ങളിൽ അദ്ദേഹത്തിന് വിലക്ക് വരികയാണെങ്കിൽ അടുത്ത ലീഗ് വൺ മത്സരം കൂടാതെ അതിന് ശേഷം നടക്കുന്ന ഒരു കോപ്പ ഡി ഫ്രാൻസിലെ മത്സരവും അദ്ദേഹത്തിന് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നാളെയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വരിക. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.